എല്ലാ പ്രേക്ഷകർക്കും അസ്ട്ര ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ മനസ്സിൽ ഓർത്ത് ധ്യാനിച്ച് നിങ്ങൾ തന്നിരിക്കുന്ന മൂന്ന് പൈലുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പാലായ തത്തമ്മയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് പറയാനുണ്ടായിരിക്കുക എന്ന് നോക്കാം. ഏവരുടെയും മനസ്സ് കവരുന്ന ഒരു സ്വഭാവ പ്രകൃതിയായിരിക്കും നിങ്ങളുടേത്. നിഷ്കളങ്കത നിങ്ങളുടെ ഒരു പ്രതീകമാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള നിഷ്കളങ്കതയേക്കാൾ കൂടുതൽ മറ്റുള്ളവർ നിങ്ങളിൽ നിഷ്കളങ്കത ചാർത്തിത്തരുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പലപ്പോഴും നിങ്ങളൊന്നും അറിയാത്ത ഒരു വ്യക്തിയാണെന്ന് എല്ലാവരും മുദ്രകുത്തുകയും നിങ്ങളിൽ കാരുണ്യവും വാത്സല്യവും അമിതമായി ചൊരിയുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പല പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തപ്പെടുകയും നല്ല പ്രാധാന്യമുള്ള ചില മേഖലകളിലേക്കും പ്രാധാന്യമുള്ള ചില വസ്തുതകളിൽ നിന്നും നിങ്ങളെ ഇഷ്ടമാണ് വാത്സല്യമാണെന്നും പറഞ്ഞ് മനഃപൂർവ്വം മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവവും ആളുകൾ നിങ്ങളോട് കാണിക്കും. അതൊരു തരം ഒരു പരിധി വിട്ട് അത് നിങ്ങളെ ഒഴിവാക്കുന്ന ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ കൊഞ്ചുകയും കൊഴയുകയും ചെയ്യാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയാണെന്നും കാര്യപ്രകാരമുള്ള ഒരു കാര്യവും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കൊള്ളില്ല എന്നും പറഞ്ഞിട്ടും പറഞ്ഞ് മുദ്രകുത്തി നിങ്ങളെ ചെറുതാക്കി കാണിക്കുന്ന ഒരു സമീപനം ആളുകളിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളെ എല്ലാത്തിൽ നിന്നും രക്ഷിക്കുന്നതാണെന്നൊക്കെ ആദ്യം വിചാരിക്കും. പക്ഷേ അങ്ങനെ സ്നേഹം കാണിച്ച് നിങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സമീപനത്തിലേക്ക് അത് വരാറുണ്ട്. വളരെ വിരളമായിട്ട് നിങ്ങളെ ചില പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും കൂടുതലും അത് പ്രയോഗത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടാണ് ഭവിക്കാറ്. ആരെയും ആകർഷിക്കുന്ന ഒരു സൗന്ദര്യവും നല്ല ഒരു സംസാര ശേഷിയും എന്തും സാഹചര്യം നോക്കാതെ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമൊക്കെ നിങ്ങൾക്കുണ്ട്. അതിൻ്റെ ഗുണങ്ങളും ദൂഷ്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ആളുകൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ തന്നെ പറഞ്ഞുണ്ടാക്കി നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അങ്ങനെ അവർ നല്ല ആളുകളും നിങ്ങൾ മോശക്കാരുമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആളുകളോട് രഹസ്യം ഉള്ള കാര്യങ്ങൾ അധികമൊന്നും പറയരുത് എന്നുള്ള വസ്തുത നിങ്ങളെ ഉറപ്പിക്കുന്നു. രഹസ്യങ്ങൾ പലതും പരസ്യമാക്കിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ദുഷ്പേരുകളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ശത്രുക്കളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ ചിലർക്ക് ശത്രുക്കളാക്കാൻ ശ്രമിച്ച നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കളുണ്ട്. അവർ നിങ്ങളോട് നേരിട്ടല്ല ഒരു പോരിനിറങ്ങിയത്, പക്ഷേ നിങ്ങളെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒളിഞ്ഞും നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അവരുടെ ചലനങ്ങൾ പോയി. എന്തും എവിടെയും തുറന്നു പറയാനുള്ള നിങ്ങളുടെ ആത്മധൈര്യം നല്ലത് തന്നെ, പക്ഷേ അത് എല്ലാ കാര്യങ്ങളിലും നിങ്ങളത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓരോ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാര്യങ്ങൾ നോക്കി മാത്രം നിങ്ങളത് ചെയ്യുക. നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ ശാരീരിക ഗുണങ്ങളൊക്കെ കണ്ട് അത് സ്വന്തമാക്കാനായിട്ട് ചില ആളുകൾ അടുത്തുകൂടാൻ ശ്രമിക്കാറുണ്ട്. അവരെ നിങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വഞ്ചിക്കപ്പെടലിൽ നിങ്ങൾ പാത്രമായേക്കാം. യുക്തിസഹമായി എല്ലാ കാര്യത്തിലും ഒരു ചിന്ത നിങ്ങളിലുണ്ടാകണം. നിങ്ങൾ യുക്തിരഹിതമായി ചിന്തിക്കുന്നത് മൂലം നിങ്ങൾക്ക് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. അറിവിൻ്റേതായ ഒരുപാട് തലങ്ങളും ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിലും അവ ഒരു തിയറട്ടിക്കൽ ചിന്തയിൽ മാത്രമായി മാറുന്നു. പ്രാക്ടിക്കലായിട്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒരുപാട് അനാവശ്യമായ മോഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ട്. പലപ്പോഴും അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ധൂർത്തും അനാവശ്യമായ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഗുണവും ചെയ്യാത്ത ചില വസ്തുതകൾ നിങ്ങൾ വേണമെന്ന് ശാഠ്യം പിടിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നേട്ടവുമില്ല, നഷ്ടങ്ങളാണ്. നിങ്ങളുടെ ഭക്ഷണക്രമത്തിലും വസ്ത്രധരണ രീതിയിലും മോടി പിടിപ്പിക്കുകയും ഇപ്പോൾ ഭവന നിർമ്മാണമാണെങ്കിലും ശരി, ആവശ്യമില്ലാതെ മോടി പിടിപ്പിച്ച്
അത് കൂടുതൽ ഭംഗിയുള്ളതാക്കി കുറേ പണം ആ വഴിയിലും ചിലവഴിക്കുന്ന സ്വഭാവമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം പാലിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പരാജയം സംഭവിക്കും. നിങ്ങളുടെ പണം ധൂർത്തടിക്കുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആളുകൾ തന്നെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അവരെല്ലാം ആ പണം തീർന്നു കഴിയുമ്പോൾ ചിറകടിച്ച് നിങ്ങളിൽ നിന്ന് പറന്നകന്ന് പോകുന്ന ആളുകളാണ്. നിങ്ങൾക്കൊരുപാട് ശത്രുക്കൾ ഉണ്ട് തീർച്ചയായിട്ടും. നിങ്ങളൊരു ഭാഗ്യമുള്ള വ്യക്തിയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും പലപ്പോഴും പലതരം അനുഗ്രഹങ്ങൾ കൊണ്ട് ജന്മനാൽ അനുഗ്രഹീതരായിട്ടുള്ള അല്ലെങ്കിൽ അനുഗ്രഹീതരായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അത്തരം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് ഒരുപാട് അസൂയുണ്ട്. കാരണം നിങ്ങളോടവർ ചിരിച്ചും കളിച്ചും ഒക്കെ സംസാരിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ എനിക്കില്ലാത്ത ഗുണങ്ങൾ എന്തുകൊണ്ട് ആ വ്യക്തിക്കുണ്ടായി, അതായത് നിങ്ങൾക്കുണ്ടായി എന്നുള്ള ചിന്തയും, അത് നിങ്ങൾക്ക് നിങ്ങളിൽ ആ ഗുണങ്ങളോ സ്വഭാവികളോ അധികാരം നിൽക്കരുതെന്ന് അവരാഗ്രഹിക്കുന്നു. നേരെയുള്ള ശത്രുക്കളെ കൂടാതെ ഒപ്പം നിന്ന് നിൽക്കുന്ന ശത്രുക്കളുണ്ട്. അവരെ ഒന്ന് യഥാവിധി കണ്ടെത്തുവാനുള്ള കഴിവ് നിങ്ങൾ കാണിക്കുന്നില്ല. നിങ്ങളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ വീണ്ടും വീണ്ടും വിശ്വസിക്കുകയും അവരോട് രഹസ്യങ്ങൾ വീണ്ടും വീണ്ടും പറയുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്കതിലൂടെ നഷ്ടമുണ്ടാകുന്നു. പക്ഷെ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല. നിങ്ങളെപ്പോഴും ആരാണിതൊക്കെ പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അന്വേഷിച്ച് നടക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ചില ആളുകൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരു പോസിറ്റീവ് ദർശനത്തിൽ മാത്രം ആത്മസംതൃപ്തി അല്ലെങ്കിൽ ഒരു പക്വത ലഭിക്കുന്നുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും മോശമായിട്ട് നിങ്ങളൊരു പ്രത്യേക ഷെഡ്യൂളിൽ ജീവിച്ചുകൊണ്ട് ഒരു സങ്കല്പത്തിൽ ജീവിച്ചുകൊണ്ട് എനിക്കെപ്പോഴും നേട്ടം ഉണ്ടാവണം, എനിക്കെപ്പോഴും എന്നെ എല്ലാവരും അംഗീകരിക്കണം, എനിക്ക് ചുറ്റുമുള്ളവർ എൻ്റെ കഴിവിനെ അംഗീകരിക്കണം എന്നൊക്കെ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിരുദ്ധമായി സംഭവിച്ചാൽ ജീവിതം സങ്കീർണമാണ്. പലപ്പോഴും തിരിച്ചടികളും പലപ്പോഴും പരീക്ഷണങ്ങളൊക്കെ ഏർപ്പെടേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ പൊട്ടിപ്പോകുന്നൊരവസ്ഥ, അതായത് തകർന്നു പോകുന്ന അവസ്ഥ, അങ്ങനെ തകർന്നു പോകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നു. ആ തകർന്നു പോകുന്ന അവസ്ഥ മൂലം നിങ്ങൾ പിന്നെ സ്റ്റക്കായി പോകുന്നു. നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിനെ മറികടക്കാൻ നിങ്ങൾക്കാവുന്നില്ല. അങ്ങനെ മറികടക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളൊരു സങ്കീർണമായ പ്രശ്നത്തിലകപ്പെടുകയാണ്. കാരണം നോ വേ ഔട്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഒരുപോലെ നേരിടാൻ കഴിഞ്ഞാൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ നേട്ടങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെതായ നിമിഷങ്ങളുണ്ടാകും. അത് മുഴുവൻ ഉണ്ടാകണമെന്നാണ് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത്. നിങ്ങളും ഞാനും ഈ കേൾക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്ക് ജീവിതത്തിൽ എപ്പോഴും നേട്ടങ്ങൾ ഉണ്ടാകണമെന്നാണ്. പക്ഷേ പരീക്ഷണശാലയാണ് ഈ ഭൂമിയിലെ ജീവിതം എന്നും ഒരു ക്ഷണികമാണ് ഭൂമിയിലെ ജീവിതം എന്നുള്ള യാഥാർത്ഥ്യം ഞാനും നിങ്ങളും പലപ്പോഴും മറന്നു പോകുന്നു. ഗുണങ്ങളും നേട്ടങ്ങളും മാത്രം സ്വീകരിക്കാൻ ഉള്ള മനസ്സുമായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുന്നു, നിരാശ ഉണ്ടാകുന്നു, ആത്മവിശ്വാസം ചോർന്നു പോകുന്നു, പോസിറ്റീവ് എനർജി ഇല്ലാതാകുന്നു, നെഗറ്റീവ് എനർജി വർദ്ധിക്കുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നഷ്ടങ്ങൾ നേരിടാനുള്ളൊരു കഴിവ് നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾ സജ്ജമാക്കണം. അപ്പോൾ തന്നെ നഷ്ടങ്ങൾ ഉണ്ടാകില്ല. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നഷ്ടങ്ങൾ ഉണ്ടായാലും ഞാൻ പിടിച്ചു നിൽക്കുമെന്ന ഒരു പോസിറ്റീവ് എനർജി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകണം. നിങ്ങളുടെ ശത്രുക്കൾ നേരെ എതിരായിട്ട് മാത്രമേ നിങ്ങൾ ഉപദേശിക്കുകയുള്ളൂ. നഷ്ടങ്ങളുണ്ടായോ പോയി തകർന്നു പോയി നിങ്ങളിത് എന്ത് ചെയ്യും, ഇനി എന്ത് ജീവിച്ചിട്ടിന് കാര്യമുണ്ടോ എന്നൊക്കെ നിങ്ങളോട് പറയും. പക്ഷേ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും മനസ്സിനെ സജ്ജമാക്കുക. അമിതമായ നേട്ടങ്ങളിൽ നാം മേനി പറയുകയോ അഹങ്കരിക്കുകയോ ചെയ്യാതിരിക്കുക. അമിതമായ സന്തോഷവും ആഘോഷവും ഒന്നും ജീവിതത്തിൽ വേണ്ട. ചിലപ്പോൾ തൊട്ട് പിന്നിൽ വരുന്നത് ദുഃഖമായിരിക്കും. ആഘോഷിച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ ദുഃഖം വരാം. നിങ്ങളോട് പൊതുവായിട്ടാണ് പറയുന്നത്, നിങ്ങൾ നേട്ടമാണെങ്കിൽ അതിനെ രഹസ്യമായും മനസ്സിൻ്റെ ഉള്ളിലും മാത്രം ആഘോഷിക്കുക. നമ്മുടെ സന്തോഷം അമിതമായി പുറത്ത് കാണിക്കേണ്ട, ദുഃഖവും അമിതമായി പുറത്ത് കാണിക്കേണ്ട. എല്ലാം മനസ്സിൽ രൂപീകരിച്ച് വെക്കുക, എന്നിട്ട് പറയുക ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായിരിക്കുന്നു, മുകളിലുള്ള ഞാൻ വിശ്വസിക്കുന്ന ശക്തി വിചാരിച്ചാൽ എനിക്ക് പെട്ടെന്ന് ദുഃഖം ഉണ്ടാവാൻ സാധിക്കും, എന്നിൽ ദുഃഖം ഉണ്ടാക്കാൻ ആ ശക്തിക്ക് സാധിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു. അമിതമായി സന്തോഷിക്കുകയോ അഹങ്കരിക്കുകയോ അമിതമായി നിഷ്കളങ്കമായാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്, അതൊന്നും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല. ഞാനൊരു മീഡിയം ന്യൂട്രൽ ലെവലിലാണ് പോകുള്ളൂ.
കാരണം എൻ്റെ ശക്തി എന്നെ നോക്കുമ്പോൾ എല്ലാം അടക്കി പിടിച്ച് ഒരു മെച്യൂറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് തോന്നണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് നഷ്ടങ്ങളുണ്ടാകുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോകും, എനിക്ക് നേട്ടങ്ങളുണ്ടാകുമ്പോൾ ഞാൻ അമിതമായി സന്തോഷിക്കുകയും ചെയ്യും. നിങ്ങൾ നേട്ടങ്ങളിൽ അമിതമായി സന്തോഷിക്കാതെ പരാജയങ്ങളിൽ അമിതമായി ദുഃഖിക്കാതെ എപ്പോഴും ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള ഒരു മാനസിക നില ജീവിതത്തിൽ ഉണ്ടാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്നിലും തകരാത്ത, ഒന്നിലും ഇടറാത്ത ഒരു മനസ്സുമായിട്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാൻ സാധിക്കും. ആത്മവിശ്വാസമാണ് എല്ലാത്തിൻ്റെയും ബേസ്. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്കൊരു നേട്ടവും നേടാൻ സാധിക്കില്ല. നിങ്ങളുടെ കഴിവും പ്രവൃത്തിയും നിങ്ങളുടെ മാടാകൂടിയും നിങ്ങളുടെ ആ സെറ്റപ്പും എല്ലാം വളരെ ഭംഗിയുള്ളതാണ്. നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അറിവുണ്ട്, നിങ്ങൾക്ക് ദൈവ അനുഗ്രഹമുണ്ട്, സൗഭാഗ്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതേ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും. പക്ഷേ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തണം. അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നുള്ള ആ ഒരു ഉറപ്പുണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞ ഉറപ്പ്, അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതായത് നിങ്ങൾ തന്നെ അതിൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്കെതിരെ എടുക്കരുത്. അതായത് നേട്ടമുണ്ടായാലും നഷ്ടമുണ്ടായാലും ഒക്കെ എൻ്റെ ശക്തിയിൽ നിന്നുള്ള തീരുമാനമാണ്. ഞാൻ ആ തീരുമാനങ്ങൾ യഥാവിധി മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. ഞാനൊന്നിലും ചഞ്ചലപ്പെടാത്തൊരു മനസ്സുമായി നിൽക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയുക. അപ്പോൾ നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാം, അതിൻ്റെ ഉൾ സന്തോഷം, ആത്മസന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അമിതമായിട്ടുള്ള അഹങ്കാരങ്ങളില്ല. അപ്പോൾ ആളുകൾ പറയും, ഓ ആ വ്യക്തി നേട്ടങ്ങളുണ്ടെങ്കിലും നഷ്ടങ്ങളുണ്ടെങ്കിലും അതിലൊന്നും കൂസാതെ ജീവിക്കുന്നു. അപ്പോൾ ശത്രുക്കൾ നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെ മറിക്കാനും തിരിക്കാനും പ്രലോഭിക്കാനുമായിട്ട് വരില്ല. അങ്ങനെ ഒരു രഹസ്യങ്ങൾ നിങ്ങൾ ആർക്കും കൈമാറരുത്. നിങ്ങൾക്ക് ചില പ്രത്യേക രഹസ്യങ്ങളുണ്ടാവും, ആ രഹസ്യങ്ങൾ പുറത്തറിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. മറ്റുള്ളവർ നമ്മളെ അത് മുതലെടുക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും അമിതമായി ആരോടും പറയണ്ട. രഹസ്യങ്ങൾ പറയാൻ പറ്റുന്ന ആളെ കാലഗതിക്കുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും, ഒരുപാട് മനസ്സിലാക്കിയതിന് ശേഷം. അല്ലാതെ പെട്ടെന്ന് കാണുന്ന ഒരാളോട് തന്നെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കുഴപ്പത്തിലാക്കുകയും നിങ്ങൾ നഷ്ടം ഭവിക്കുകയൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു കെയർ എപ്പോഴും ഉണ്ടാക്കുക, മുന്നോട്ട് പോവുക, ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോവുക. ആഗ്രഹങ്ങളെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചിരിക്കുക, ഹൃദയത്തിൻ്റെ ഉള്ളിൽ കരയുക, പുറത്തൊന്നും അറിയിക്കരുത്. കാരണം നാം ജീവിക്കുന്ന സമൂഹത്തിൽ ആളുകൾ എല്ലാവരും നല്ലതല്ല. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നല്ല ജീവിതത്തെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കും, ആ സ്ഥാനത്ത് അവരെത്താൻ ശ്രമിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ കരുതലോടുള്ള ഒരു ജീവിതമാണ് എപ്പോഴും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കുകയും ചെയ്യും. നിങ്ങൾ കഴിവുള്ള വ്യക്തിയാണ്. ആ കഴിവുകൾ യഥാവിധി ഉപയോഗിക്കുകയും മനസ്സിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും വേണം. ദൈവികമായി നിങ്ങൾക്കുള്ള വിശ്വാസം പലപ്പോഴും അതിൻ്റെ യഥാർത്ഥ പാതയിൽ വരുന്നില്ല. പലപ്പോഴും മനസ്സ് ചഞ്ചലപ്പെടുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴും ചില തടസ്സങ്ങൾ അതിലുണ്ടാകുന്നുണ്ട്. ആ തടസ്സങ്ങൾ മാറ്റുന്നതിന് മനസ്സ് ഏകാഗ്രമാക്കി തന്നെ പ്രാർത്ഥനകളിൽ മുഴുകേണ്ടതാണ്. നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും ഈശ്വരനെ ധ്യാനിച്ച് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. കരുതി ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഉപദേശം. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ അലോസരപ്പെടുത്താൻ സ്ഥിരമായിട്ട് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്ത നിങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. കാക്കയാണ്. പ്രായോഗിക ബുദ്ധി കൃത്യമായുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. എന്തിനേയും കുറിച്ചും വ്യക്തമായുള്ള ധാരണ നിങ്ങൾക്കുണ്ട്. ഓരോന്നിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുതന്ത്രങ്ങളെയും തന്ത്രങ്ങളെയും അതിലൊളിഞ്ഞിരിക്കുന്ന വെളിച്ചത്ത് വരാത്ത കാര്യങ്ങളെ പോലും നിങ്ങളുടെ ആ കാക ദൃഷ്ടി കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദൂരക്കാഴ്ചയുള്ള ഒരു സമീപനമാണ് നിങ്ങൾക്കുള്ളത്. പ്രശ്നങ്ങളെ വിലയിരുത്തുവാനും പ്രശ്നങ്ങൾക്ക് മൂലകാരണമായ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒരു അന്വേഷണ പാഠവത്തോടെ കണ്ടെത്തുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആർമി ഓഫീസർ, ഡിറ്റക്റ്റീവ് ഓഫീസേഴ്സായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, എക്സൈസ് ഉദ്യോഗസ്ഥർ, CBI, IB എന്നീ തലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അതിലൊക്കെ ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്വേഷണ പാഠവത്തോടെ കാര്യങ്ങൾ, വസ്തുതകൾക്ക് പിന്നിലിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയും. ഒരു ന്യൂനത എന്ന് പറയുന്നത് എല്ലാത്തിനെയും സംശയദൃഷ്ടിയോട് കാണുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെ പോലും നിങ്ങൾ സംശയദൃഷ്ടി കൊണ്ട് കാണും എന്നതിനാൽ ആളുകൾക്ക് നിങ്ങളോട് ഒരു വെറുപ്പ് തോന്നും. നിങ്ങളെ എത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ പോലും സംശയദൃഷ്ടി കൊണ്ട്
കാണുന്ന തരത്തിലുള്ള സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും കഴിയാതെ വരും. അത് ഒരു ന്യൂനത തന്നെയാണ്. എല്ലാവരെയും സംശയിക്കേണ്ട കാര്യമില്ല. സംശയിക്കാൻ ഉള്ളവരെ മാത്രം സംശയിക്കുക. എല്ലാവരെയും സംശയത്തിൻ്റെ മുൻമുലയിൽ നിർത്തുകയും അവസാനം അവർ നല്ലവരാണെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞാൽ തന്നെ ഞാനങ്ങനെ സംശയിച്ചു പോയതാണെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സമീപനങ്ങൾ ഒഴിവാക്കുകയും നിങ്ങളെ വിശ്വസിച്ചത് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരോട് മാത്രം ആ സമീപനം സൃഷ്ടിച്ച മതി. കരുതലിൻ്റെ ഒരു കൂടുതൽ നിങ്ങളിലുണ്ട്. ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിന് ചില തടസ്സങ്ങളുണ്ടാവും. അതിൻ്റെ ഉള്ളിലും പിന്നിലും മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളും അമിതമായി ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളുടേതിലുണ്ട്. പക്ഷേ ആദ്യത്തെ പൈലുകാരെ അപേക്ഷിച്ച് നിങ്ങൾ അമിതമായ ഒരു ശ്രദ്ധ കാണിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നിങ്ങൾക്ക് പലപ്പോഴും നഷ്ടങ്ങൾ പിണയാൻ സാധ്യതയില്ല. നഷ്ടങ്ങൾ ഉണ്ടായാൽ തന്നെ ചെറിയ നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് തന്നെ കാര്യങ്ങളുടെ ഉള്ളിലുള്ള വസ്തുതകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ അഴകോ നിങ്ങളുടെ ആ കെട്ടും മട്ടുമല്ല നിങ്ങളുടെ ബലം. പലരും നിങ്ങളെ മുൻപേ അവഗണിച്ചേക്കാം. പക്ഷേ കാര്യങ്ങൾ പ്രാപ്തിയുള്ള രീതിയിൽ ചെയ്യുന്നതിനും മുൻനിരയിൽ നിന്ന് ചെയ്യുന്നതിനും നേതൃത്വം പാഠമുള്ള വ്യക്തിയുമാണ് നിങ്ങൾ. ഒരു ടീം ലീഡറായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് എത്ര അതിസങ്കീർണമായ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് പ്രതികൂല സാഹചര്യത്തിൽ ആളുകൾ പരാജയപ്പെട്ട് എറിഞ്ഞിട്ട് പോകുന്ന സാഹചര്യത്തിലും പരാജയങ്ങൾ മാറ്റിമറിച്ച് വിജയക്കൊടി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ കുറവായിരിക്കും. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ അത് മനോഹരമായിരിക്കില്ല, മറ്റുള്ളവർക്ക് വിരസത തോന്നിയേക്കാം. പക്ഷേ വസ്തുതകളെ വസ്തുതകളായിട്ട് പറയാനും പ്രസ്താവിക്കാനാണ് നിങ്ങൾക്കിഷ്ടം. മനോഹരമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് വശമില്ല. പക്ഷേ സാങ്കേതികമായ അറിവ് നിങ്ങളുടെ അത്ര ആളുകൾക്ക് ഒരിക്കലും നേടാൻ കഴിയില്ല. നിങ്ങൾക്ക് വാക്കിനേക്കാളും കൂടുതൽ പ്രവൃത്തി ചെയ്ത് വിജയിക്കാനാണ് കൂടുതൽ കഴിവ്. നിങ്ങൾ പറയുന്നത് കേട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വിവരമില്ലാത്ത ആളെന്നോ പ്രാഗൽഭ്യമില്ലാത്ത ആളുകളെന്നൊക്കെ ആളുകൾ പറഞ്ഞേക്കാം. പക്ഷേ പ്രവർത്തന മികവ് നിങ്ങളോടൊപ്പം മറ്റാർക്കുമില്ല. കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തനത്തിൽ കൊണ്ടുവരാനും എക്സിക്യൂട്ട് ചെയ്യുവാനും നിങ്ങൾക്കാണ് കഴിവുള്ളത്. എന്നാൽ മനോഹരമായി ആളുകളെ സോപ്പിട്ട് സംസാരിക്കുന്നതിനോ മറ്റും നിങ്ങൾക്ക് അറിയില്ല. കാര്യങ്ങളുടെ യഥാർത്ഥ വസ്തുത മിക്കവാറും ഗണിതശാസ്ത്രം ഉൾപ്പെടെയുള്ള ശാസ്ത്ര വിഷയങ്ങളിലും സാങ്കേതികമുള്ള വിഷയങ്ങളിലും നിങ്ങൾ പ്രാഗല്യം തെളിയിക്കും. പക്ഷേ ഭാഷാപരവും സാഹിത്യപരവുമായ ലോകത്ത് നിങ്ങൾ ചിലപ്പോൾ അത്ര ശോഭിക്കണമെന്നില്ല. പക്ഷേ അപൂർവമായി ഈ രണ്ട് മേഖലയും ശോഭിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. അവർ വളരെ ജീനിയസ് ആയിരിക്കും. നിങ്ങൾ മൊത്തത്തിൽ ജീനിയസ് ആണ്. കൂടുതൽ ഈ ശാസ്ത്രങ്ങളോടാണ് നിങ്ങൾക്ക് താല്പര്യം. ഗണിതം ഉൾപ്പെടെയുള്ള ശാസ്ത്രങ്ങളോടും സാങ്കേതിക വിദ്യയുള്ള മേഖലയിൽ നിങ്ങൾക്ക് നന്നായി മികവ് തെളിയിക്കാൻ കഴിയുന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റുള്ളവരോട് കൂടുതൽ തമാശ പറയുകയോ കൂടുതൽ മധുരമായ രീതിയിൽ സംസാരിക്കാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രണയങ്ങളിലൊക്കെ ചെന്ന് നിങ്ങളെ അങ്ങോട്ട് വഴുതി വീഴുന്ന സ്വഭാവം നിങ്ങൾക്ക് കുറവായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ആളുകളോട് ദീർഘനേരം പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കാനുള്ള ഒരു മനോസാന്നിധ്യവുമില്ല. കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്ത് പൂർത്തിയാക്കി അടുത്ത ജോലിയിലേക്ക് പോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഔദ്യോഗിക തലങ്ങളിൽ നിങ്ങൾ വളരെയധികം മികവ് പുലർത്തും. കാരണം മാനവികതയേക്കാൾ കൂടുതൽ സാങ്കേതികത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ജീവിതമായതുകൊണ്ട് ഒരു യന്ത്രം കണക്കെ ജോലി ചെയ്യാനും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. പലപ്പോഴും എൻ്റർടൈൻമെൻറ്റുകൾ നിങ്ങൾ മനം മടുക്കുമ്പോൾ മാത്രമാണ് എത്തിച്ചേരുന്നത്. അല്ലാതെ സ്വയം നിങ്ങൾ ഈ എൻ്റർടൈൻമെൻറ്റിലേക്ക് പോകാറില്ല. ജീവിതത്തെ വാർത്തെടുക്കുക, തനിക്ക് കീഴിലുള്ളവരെ സംരക്ഷിക്കുക, തനിക്ക് കീഴിലുള്ളവർക്ക് ജീവിത വിഭവങ്ങൾ എത്തിച്ച് നൽകുക, തനിക്ക് കീഴിലുള്ളവരെ നയിക്കുക. പലപ്പോഴും വിരസമായ സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്നവരാണ്. ജീവിതം വിരസമാണെങ്കിലും നിങ്ങൾ അതിനോട് ഒരു യന്ത്രം പോലെ പണിയെടുത്ത് മുന്നോട്ട് പോകും. പലപ്പോഴും കുടുംബം പുലർത്തുന്നത് നിങ്ങളുടെ ആ നല്ല മനസ്സുകൊണ്ടാണ്. കുടുംബ വിരസതയും തൻ്റെ സന്തോഷവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് തനിക്ക് കീഴിലുള്ളവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നടന്ന് നടന്ന് ഇല്ലാതാകുന്ന ഒരു ജന്മം തന്നെയാണ് നിങ്ങളുടേത്. എപ്പോഴും തലമുറകൾ നിങ്ങളെ വാഴ്ത്തിപ്പാടും. എൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മ, എൻ്റെ ഇന്ന ആൾ, എൻ്റെ ഇന്ന വ്യക്തി, അവർ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയതാണ് ഈ പ്രസ്ഥാനം. ഒരുപാട് പ്രസ്ഥാനങ്ങൾ ശൂന്യതയിൽ നിന്ന് പടുത്തുയർത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. സംരംഭകനാകാനും ആരും നടക്കാത്ത വഴിയിലൂടെ നടന്ന്
ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാനും ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. മത്സര പരീക്ഷകൾ വിജയിച്ച് ഉന്നത സ്ഥാനങ്ങളിലെത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളതിന് പ്രയത്നിക്കണം. ഈ ജോലി ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കരുത്. നിങ്ങളുടെ കഴിവുകളെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ശേഷിക്കുറവ് നിങ്ങൾക്കുണ്ട്. എങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഒരു കച്ചവട താല്പര്യം കാണുന്ന ഒരു വ്യക്തിയാണെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം. അങ്ങനെ നിങ്ങളൊരു കച്ചവട താല്പര്യം അല്ലെങ്കിൽ പണപരമായ ഒരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഒരു ചിന്തയിൽ വിചാരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിവൃത്തികേടാണ്. വെറുതെ നടന്ന് സമയം കളയാൻ നിങ്ങളുടെ സമയമില്ല. കഷ്ടപ്പാടും യാതനകളും വേദനകളും അനുഭവിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പണം കിട്ടിയാലാണ് തനിക്ക് കീഴിലുള്ള ആൾക്ക് അല്ലെങ്കിൽ തന്നെ ആശ്രയിക്കുന്നവർക്കൊരു തണലായി മാറാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ആയുധവും അത് തന്നെയാണ്. പക്ഷേ എപ്പോഴും ഒരു സാങ്കേതികത്വത്തിലാണ്. ഒരു പക്ഷേ ചില ആളുകൾ നിങ്ങളെ വെറുത്തേക്കാം. അങ്ങനെ ആ വ്യക്തിക്ക് എപ്പോഴും കഷ്ടപ്പാടും ദുരിതവും ജോലി ചെയ്യലും പണം ഉണ്ടാക്കലും മാത്രമാണെന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തിയേക്കാം. കാരണം അല്ലാതെ മറ്റു വഴിയില്ല. നിങ്ങൾ കളിച്ച് ചിരിച്ച് ജീവിതത്തെ ആസ്വദിച്ച് നടന്നാൽ നിങ്ങൾക്ക് കീഴിലുള്ളവർക്ക് പരാജയം ഉണ്ടാവും. ഒരുപാട് പേരങ്ങനെയുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ കിട്ടാത്ത സ്ഥലത്ത് നിന്ന് കിട്ടുന്നിടത്തേക്ക് നിങ്ങൾ മാറേണ്ടി വരും. ഒരു യന്ത്രത്തെ പോലെ പണിയെടുത്ത അടിമയെപ്പോലെ ആകാൻ നിങ്ങളൊരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങളിൻ്റെ പ്രവർത്തനം കൊണ്ട് ലാഭം എടുത്ത് മറ്റുള്ളവർ ജീവിതം ആസ്വദിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതവും മറ്റേ പ്രതിഫലമൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ജാഗരൂകത വേണം. പിന്നെ ഭാഷാപരമായ ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം. മറ്റുള്ളവരുമായി ഇടപഴകി നിങ്ങൾ പോകണം. പിന്നെ ദൈവിക ചിന്തയിൽ കുറച്ചും കൂടിയും ശ്രദ്ധിക്കണം. നിങ്ങളുടെ രീതി അനുസരിച്ച് സത്യമാണ് ദൈവമെന്ന് ആദർശ ശുദ്ധിയാണെന്നൊക്കെ നിങ്ങളുടെ ചിന്ത, അതൊക്കെ ശരി തന്നെ. പക്ഷേ ദൈവിക വഴിയിൽ പലരും നിങ്ങളെപ്പോലുള്ള പലരും യുക്തിവാദികളായി മാറാറുണ്ട്. അതിൽ നിന്ന് മാറി ദൈവിക ചിന്തയിൽ കുറച്ച് ആത്മീയതയിൽ നിങ്ങൾ വരണം. ആ ആത്മവിശ്വാസമാവുമ്പോൾ ദൈവിക കാര്യങ്ങളിലും ആത്മീയതയിലും ഉള്ള ആ ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശോഭനമായ വിജയവും സൗഭാഗ്യവും നിങ്ങളെ തേടിയെത്തും. മാത്രമല്ല നിങ്ങളൊരിക്കലും വഴിതെറ്റുന്ന വ്യക്തിയല്ല. കാരണം നിങ്ങളുടെ ജോലി ചെയ്ത് ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. ജോലി ചെയ്യുക, കഷ്ടപ്പെടുക, ദുരിതങ്ങളുമായി പടവെട്ടി ജീവിക്കുക. നിങ്ങൾക്കൊരിക്കലും ഒരു തെറ്റായ ദിശയിലേക്ക് പോകാനൊന്നും സമയമില്ല. നിവൃത്തികേടുകൊണ്ടും ജീവിതത്തിൻ്റെ ആവശ്യമെന്നുള്ള കണക്കാക്കി ജോലി ചെയ്തു പോകുന്ന നിങ്ങൾക്ക് വഴിതെറ്റാൻ ഒരിക്കലും സമയമില്ല. എങ്കിലും ഈശ്വരാധീനവും ഈശ്വരചിന്തയോടും കൂടുതൽ വരുമ്പോൾ അത് പ്രകാശമായി മാറും. നിങ്ങളുടേത് സത്യവും ആദർശവും കർമ്മവുമാണ് നിങ്ങളുടെ മണ്ഡലമെങ്കിലും വഴിതെറ്റാതെ ഇരിക്കാനും നിങ്ങളുടെ മനസ്സിനൊരു ശാന്തി ലഭിക്കാനും കൂടുതൽ മധുരകരമായ ജീവിതത്തെ ആസ്വദിക്കാനും നിങ്ങൾക്ക് ദൈവിക ചിന്തയിൽ വരുമ്പോൾ സാധിക്കും. പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ സത്യവും പോസിറ്റീവ് എനർജിയും യോജിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കുകയും കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ജീവിതം ലഭിക്കുകയും ചെയ്യും. ജീവിതം സന്തോഷപൂർണ്ണമാകുകയും നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ ചിരിപ്പിക്കാനും മറ്റുള്ളവർ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാനും കാരണമാകും. തിരുത്തലുകൾ വരുത്തി ജീവിതത്തിലെ വിജയം ആഘോഷിക്കുക. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിക്കുന്ന ഒരു തലം നിങ്ങൾക്കറിയാൻ കഴിയും. ഇനി മൂന്നാമത്തെ പൈലെ ആയിട്ടുള്ള മൈന തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. വളരെ ഒതുങ്ങി ആരെയും അലോസരപ്പെടുത്താതെ ഉള്ളതിലൊതുങ്ങി ജീവിച്ചു പോകുന്ന ആളുകളാണ്. തൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തനിക്ക് ദൈവം വെച്ചതാണെന്നും എല്ലാം ദൈവത്തിൽ അർപ്പിച്ചു താൻ ഒരു സാധാരണ വ്യക്തിയാണെന്നും തനിക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയില്ലെന്നും ഞാൻ ഈ ലോകത്തൊന്നുമല്ലെന്നും എൻ്റെ ജീവിതം പോലെ ഒരുപാട് പേരുടെ ജീവിതമുണ്ടെന്നും മറ്റുള്ളവരെ ആകർഷിക്കുമാറ് തനിക്ക് വലിയ കഴിവുകളൊന്നും ഇല്ലെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഉള്ള കഴിവിൽ അഹങ്കരിക്കാത്ത വ്യക്തിയാണ്. ജീവിതത്തിലെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കണക്കാക്കുന്ന വ്യക്തികളാണ്. ജീവിതത്തിൽ ദുരിതങ്ങളും ഉണ്ടാവും, കഷ്ടപ്പാടുകളും ഉണ്ടാവും, സുഖങ്ങളും ഉണ്ടാവും. ജീവിതത്തിൽ സന്തോഷിക്കാവുന്ന അവസരങ്ങൾ വലിയ ആഘോഷമില്ലാതെ സന്തോഷിക്കുകയും ജീവിതത്തിലെ ദുഃഖങ്ങൾ അടുക്കി പിടിച്ച് തൻ്റെ വിധി അതാണ്, തനിക്ക് ഈശ്വരൻ വെച്ചതാണെന്നൊക്കെ കരുതി പോകുന്നവരാണ്. നേരത്തെ ഉള്ള രണ്ട് പൈലുകാരെ അപേക്ഷിച്ച് അവരുടെ ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. കാഴ്ചയിൽ അത്ര ആകർഷണം ഉള്ളതല്ല, എന്നാലും അതൊരു ഐശ്വര്യമായി കാണുന്നവരാണ്. ജീവിതം മൊത്തം യാന്ത്രികമായി കാണുന്നവരല്ല, എന്നാലും യാന്ത്രികത്തിനും കാൽപ്പനികതയ്ക്കും ഇടയിലാണ് നിങ്ങളുടെ ജീവിതം. ആദ്യത്തെ പൈലുകാർ കൂടുതൽ കാൽപ്പനികതയിൽ വിശ്വസിച്ചവരും രണ്ടാമത്തെ പൈലുകാർ കൂടുതൽ സാങ്കേതികത്വത്തിൽ വിശ്വസിച്ചവരുമാണെങ്കിൽ
അതിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജീവിതമാണ്. കുറച്ച് സന്തോഷവും കുറച്ച് പ്രണയവും കുറച്ച് കാൽപ്പനികതയും പകുതി ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പച്ചയായ ആ വേദനകളും അതിൻ്റെ സാങ്കേതികത്വങ്ങളുമായിട്ട് ജീവിച്ചു പോകുന്നവരാണ്. മധുരമായി സംസാരിക്കാനും സാഹിത്യാദി വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എങ്കിലും ആദ്യത്തെ പയലുകാരെ പോലെ കാൽപ്പനികത നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ സാഹിത്യത്തിലും രചനകളിലൊന്നും അത്രയും മുഴുകി നിങ്ങൾ ഇരിക്കാറില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം കാൽപ്പനികതയിലേക്ക് പോയേക്കാം, ചിലപ്പോൾ സാങ്കേതികത്വത്തിലേക്കും പോയേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു സഞ്ചാരമായിരിക്കും നിങ്ങളുടെ ജീവിതം. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് അന്നന്ന് ഉള്ള ഒരു ഇര തേടി പോകുന്ന ആളുകളാണ്. നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ വിശ്വസിച്ച, നിങ്ങളിൽ ഭാരമേൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ജീവിക്കണം. തൻ്റെ സ്വന്തം മോഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പലപ്പോഴും അടക്കി പിടിച്ചു വച്ചിട്ടുണ്ട്. സുഖമായാലും ദുഃഖമായാലും വലിയ സന്തോഷം അല്ലെങ്കിൽ വലിയ ദുഃഖം പുറത്തു കാണിക്കാതെ ജീവിതത്തെ ഒരു ചെറിയ പാറ്റേണിലൂടെ കൊണ്ടുപോകുന്ന ആളുകളാണ്. ഒരുപാട് കഴിവുകളുള്ള ആളുകളാണ്, പക്ഷെ അവസരങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ലഭിച്ചില്ല. ഒരുപാട് മത്സര പരീക്ഷകളൊക്കെ വിജയിച്ച് നല്ല നല്ല പോസ്റ്റുകളിൽ എത്താനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ സംരംഭങ്ങളിലും ജീവിതഗന്ധിയായ മേഖലകളിലും എല്ലാം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവാണ്. കഷ്ടപ്പാടാണെങ്കിലും ദുരിതമാണെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. തൻ്റെ പങ്കാളി, ആ പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തൻ്റെ ഇഷ്ടങ്ങൾ മാറ്റുവാനുള്ള കഴിവുണ്ട്. പക്ഷെ നിവർത്തി കെട്ടാൽ എല്ലാം വിളിച്ചു പറയുകയും എല്ലാം തുറന്നു പറയുകയും ചെയ്യും. രഹസ്യങ്ങൾ മറ്റുള്ളവരോട്, വിശ്വസിക്കുന്നവരോട് മാത്രം പറയുന്നവരാണ്, വിശ്വസിക്കാത്തവരോടൊന്നും പങ്കുവെക്കാറില്ല. ആദ്യമായ ഒരാളെ കണ്ട പെട്ടെന്നൊന്ന് ചാടി കയറി കാര്യങ്ങൾ പറയുകയോ മനസ്സ് തുറക്കുകയോ ചെയ്യില്ല. പക്ഷെ ഇഷ്ടപ്പെട്ട് എന്ന് കാലക്രമത്തിൽ ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ബോധ്യപ്പെട്ടാൽ, പിന്നെ അവരോട് ഇഷ്ടമായി, കാൽപ്പനികതയായി, സ്നേഹമായി രഹസ്യങ്ങൾ പറയാൻ തുനിയും. അതൊക്കെ ഉണ്ടാവും. പലരും വഞ്ചിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടും സ്നേഹമാണെന്ന് പറഞ്ഞതുകൊണ്ടും ഒക്കെ പല രീതിയിൽ ഹൃദയത്തിലേക്ക് അടുപ്പിച്ചു. പക്ഷെ പിന്നീട് അവർ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ തള്ളിക്കളയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തകർന്നില്ല, അങ്ങനെ തകരുന്ന ആളുമല്ല. നിങ്ങൾക്കൊരു ശാലീന സൗന്ദര്യമാണ് കൂടുതലും. പലരും നിങ്ങളുടെ സൗന്ദര്യമോ നിങ്ങളുടെ കഴിവോ കാണാതെ പോകും. നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ സൗന്ദര്യത്തിനൊക്കെ ഒരു ശാലീനതയാണ്, ഒതുക്കമാണ്, ഉള്ളതിൽ ഒതുങ്ങി കഴിയുക. ഒരു ബാലൻസിങ് ആയിട്ട് മൊത്തത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിലെ ദുഃഖം വരുമ്പോൾ അത് ദുഃഖത്തിനുള്ള കാരണമായി അടക്കി പിടിച്ച് ദുഃഖം അനുഭവിക്കും. സന്തോഷം വരുമ്പോൾ അത് അടക്കി പിടിച്ച് സന്തോഷമായി മുന്നോട്ട് പോകും. രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ബാലൻസിങ് ജീവിതം. ഒരുപാട് നല്ല നിമിഷങ്ങളും ഒരുപാട് സ്വപ്നതുല്യമായ ജീവിത സാഹചര്യങ്ങളും ഉണ്ടാവും. ജീവിതത്തിൻ്റെ പകുതി നല്ല സന്തോഷവും പകുതി ദുഃഖവുമായിരിക്കും. ഇടകലർന്നു വരാനാണ് കൂടുതൽ സാധ്യത. ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ ഒരു ദുഃഖം വരും. ആ ദുഃഖത്തെ കടിച്ചമർത്തി അതിനെ തരണം ചെയ്തു വരുമ്പോൾ വീണ്ടും ഒരു സന്തോഷം വരും. പിന്നെ ചെറിയ രീതിയിലുള്ള ദുഃഖങ്ങളോ സന്തോഷങ്ങളോ ആയിട്ട് മാറി മറിഞ്ഞുള്ള ജീവിതം. പക്ഷേ ജീവിച്ച് ജീവിച്ച് എല്ലാം സഹിക്കാനും എല്ലാത്തിനും ഉൾക്കൊള്ളാനും എല്ലാത്തിനും സമരസപ്പെട്ടു പോകാനും നന്നായി പഠിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ല വിജയം ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. കാരണം ജീവിതത്തിൽ ആത്മവിശ്വാസം ഒട്ടും ഇല്ലാത്തവരല്ല നിങ്ങൾ, അഹങ്കാരവും ഇല്ലാത്തവരാണ്. ആത്മവിശ്വാസത്തിനും ആത്മവിശ്വാസം ഒരു പരിധിവരെ ഉള്ളവരും അഹങ്കാരം ഒരു പരിധിവരെ ഇല്ലാത്തവരുമാണ് നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുമ്പോഴും തൻ്റെ കഴിവും തൻ്റെ സ്വന്തം താല്പര്യവും അനുസരിച്ച് ഒരു ഇഷ്ടങ്ങളും അനുസരിച്ച് ഒരു ലോകം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇനി അത് ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ പ്രണയങ്ങൾ പകുതി വിജയിക്കുകയോ പകുതി പരാജയപ്പെടുകയോ ചെയ്യും. പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഒരു സമചിത്തതയോടെ നിങ്ങൾ മുന്നോട്ട് പോകും. പലപ്പോഴും തിരിച്ചടികൾ നേരിടുമ്പോഴും നിങ്ങൾ ആ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ നിങ്ങളെ ഉപദ്രവിക്കാനായിട്ടുണ്ട്, അത്രയും തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരുടെയും നിങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തും സംഭവിക്കാം. പലപ്പോഴും പല ട്വിസ്റ്റുകൾ മാറി മറിഞ്ഞ് വരാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ പകുതി സഫലമാകുകയും പകുതി സഫലീകരിക്കാൻ കഴിയാതെ വരും. പക്ഷേ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ആ പകുതി കൂടി നിങ്ങൾക്ക് സഫലീകരിക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ബുദ്ധിപരമായി കൊണ്ടു നടന്നാൽ മുഴുവൻ നടപ്പിലാക്കാനും മുഴുവൻ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കഴിയും. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ
നിങ്ങൾ ഒരു വലിയ മധുരമായി നിങ്ങൾക്ക് തോന്നുന്നു. മറ്റു രണ്ട് പൈലുകാരേക്കാൾ കൂടുതൽ ജീവിതത്തെ ഒരർത്ഥ തലത്തിൽ ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്വത്തെ ഉൾക്കൊള്ളുന്നവരാണ് നിങ്ങൾ. ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടാം, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാം. നിങ്ങൾ തിരിച്ചടിക്ക് കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരികയും നിങ്ങൾ സന്തോഷത്തിന് കാത്തിരിക്കുമ്പോൾ ജീവിതം അത്ര മധുരമല്ലാതെ പോവുകയൊക്കെ ചെയ്തേക്കാം. പക്ഷേ ഇവ രണ്ടിൻ്റെ ഇടയിൽ പുതിയൊരു ജീവിത സൗന്ദര്യം നിങ്ങൾ വാർത്തെടുക്കും. നിങ്ങളുടെ ഈശ്വര വിശ്വാസം വളരെ മനോഹരമായിട്ടുള്ളതാണ്. കാരണം ഈശ്വരനിൽ വിശ്വസിക്കുമ്പോഴും കാപട്യമായ വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ കപടത വിശ്വാസത്തിൽ ചേർക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. മനുഷ്യരാശിയെ മൊത്തം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. ആരെയും അവഗണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നിങ്ങൾ കൃത്യമായ അറിവ് നേടുന്നവരാണ്. നിങ്ങളുടെ അറിവ് അനുസരിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകും. നിങ്ങൾക്കൊരു ബാലൻസിംഗ് ആയിട്ടുള്ള ജീവിതമാണ്. എന്ത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ജീവിതത്തിൻ്റെ മധുരകരമായ കാര്യങ്ങളെ, സാഹചര്യങ്ങളെ ഏറ്റവും മധുരകരമാക്കാൻ കഴിവുള്ളത് നിങ്ങൾക്കാണ്. ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളെ തൻ്റെ കഴിവുകൊണ്ടും തൻ്റെ ഈശ്വര വിശ്വാസം കൊണ്ടും തന്നിലുള്ള പോസിറ്റീവ് എനർജി കൊണ്ടും മധുരകരമാക്കാനും നിങ്ങൾക്ക് കഴിവുണ്ട്. ഏറ്റവും സംതൃപ്തമായ ജീവിതം നിങ്ങളുടേതായിരിക്കും. വലിയ ഉയർച്ചകളോ വലിയ താഴ്ചകളോ ഇല്ലാതെ ജീവിതം ഒരു മധുരമുള്ള ഒരു കഥയായി അല്ലെങ്കിൽ ഒരു നാടകമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന നേർചിത്രങ്ങളായി മാറുകയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതത്തെ ആസ്വദിക്കുന്നവർ. ഏറ്റവും കൂടുതൽ മാനസിക സംതൃപ്തി ഉള്ളത് നിങ്ങളായിരിക്കും. കാരണം എല്ലാ അനുഭവങ്ങളും നിങ്ങളിൽ ധാരാളമുണ്ട്. അവസാനം നന്നായി പോകുന്ന ജീവിതം, അവസാനം നിങ്ങൾക്ക് ദീർഘനിശ്വാസത്തോടെ ഈ ലോകത്തെ കാണാൻ കഴിയും. നിങ്ങളിൽ സാഹിത്യകാരന്മാരും ഗാനരചയിതാക്കളും കവികളൊക്കെ ഉണ്ടാവും. കാരണം സർഗഭാവനയുടെ വ്യത്യസ്തമായ തലങ്ങൾ നിങ്ങൾ അറിഞ്ഞവരാണ്. ജീവിതത്തിന് ഏറ്റവും കൂടുതൽ സംതൃപ്തിയോടെ തുടങ്ങുന്നത് അവസാനിപ്പിക്കുന്നത് നിങ്ങളായിരിക്കും. കാരണം ദീർഘമായൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകും. എല്ലാം തരണം ചെയ്യാനുള്ള അപൂർവമായ സിദ്ധിയുള്ള മഹാരഥന്മാരോ മഹാ കഴിവുള്ള വ്യക്തികളോ ആണ് നിങ്ങൾ. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ജീവിതത്തിൻ്റെ ആ മധുരകരമായ ജീവിതം നിങ്ങൾ നുകരുന്നത് കണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല, നാം സമൂഹത്തിൽ കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളും നിങ്ങളെ പോലുള്ള ആളുകളാണ്. ഈ മാനവരാശിയുടെ ഒരു 65% നിങ്ങളുടെ മനോഭാവമുള്ള ആളുകളാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന ഘട്ടത്തിൽ സഹായിക്കുക, മറ്റുള്ളവർക്ക് സംരക്ഷണം നൽകുന്ന ഘട്ടത്തിൽ സംരക്ഷണം നൽകുക, എന്നാൽ അമിതമായി ആരേക്കും വിധേയരാകാതിരിക്കുക, ചെയ്യുമെന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്ന, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന മികച്ച ആളുകളാണ് നിങ്ങൾ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.